കൊച്ചു കൂട്ടുകാർക്കും ഇന്നത്തെ കിളിക്കൂടിന്റെ എപ്പിസോഡിലേക്ക് സ്വാഗതം. കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖല്ലേ? ഈ ആഴ്ച കുറച്ച് സ്പെഷ്യൽ ഡേയ്സ് ഉണ്ട്. അത് ഏതൊക്കെയാന്ന് വഴി പറഞ്ഞു തരാട്ടോ. എങ്കിൽ നമുക്ക് നമ്മുടെ സെഗ്മെന്റുകളെ പരിചയപ്പെട്ടാലോ. ആദ്യത്തെ സെഗ്മെന്റ് ആണ് എന്റെ കഥ. രണ്ടാമത്തെ സെഗ്മെന്റ് ആണ് കളിമുറ്റം. മൂന്നാമത്തെ സെഗ്മെന്റ് ആണ് അന്നമ്മളും കാവൽ മാലാജിയും. നാലാമത്തെ സെഗ്മെന്റ് ആണ് നല്ല ശീലങ്ങൾ. ആദ്യത്തെ സെഗ്മെന്റ് ആണ് എന്റെ കഥ. ഇന്ന് എന്റെ കഥയിൽ ആരായിരിക്കും കഥ പറയാൻ വരുന്നത്? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. എന്റെ കഥ കൂട്ടുകാരെ, ഞാൻ കുറുക്കൻ. ഇംഗ്ലീഷിൽ എന്റെ പേര് ഫോക്സ്. മലയാളത്തിൽ എനിക്ക് കുറുനരി, ഊളൻ എന്നീ പേരുകളുമുണ്ട് കൂട്ടുകാരെ. വിവിധ രാജ്യങ്ങളിലായി 37 വർഗത്തിലുള്ള കുറുക്കന്മാർ ഇന്ന് ലോകത്തുണ്ടോ? ലോകത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന കുറുക്കൻ റെഡ് ഫോക്സ് ആണ്. ഞങ്ങളുടെ നിറം ചാരനിറം കലർന്ന മങ്ങിയ മഞ്ഞ നിറമാണ്. തലയും കാലുമാണെങ്കിൽ തവിട്ട് കലർന്ന മഞ്ഞ നിറത്തിലും ശരീരത്തിന്റെ അടിഭാഗവും തൊണ്ടയും മങ്ങിയ വെള്ള നിറത്തിലാണ്. ഞങ്ങളുടെ രോമാവൃതമായ വാലിന്റെ ഏകദേശ നീളം 20 മുതൽ 27 വരെയാണ്. ഞങ്ങളുടെ തൂക്കം 4 മുതൽ 7 വരെയാട്ടോ. സാധാരണയായി ഞങ്ങളുടെ ആയുസ് 2 മുതൽ 3 വരെയാണ്. വനത്തിൽ കാണപ്പെടുന്ന കുറുക്കന്മാരുടേത് 10 വരെയും. നായാട്ട്, അപകടങ്ങൾ, അസുഖങ്ങൾ മുതലായവയാണ് ഞങ്ങളുടെ ആയുസ് കുറയ്ക്കുന്നത്. നരി, ചെന്നായ, പട്ടി എന്നിവയെ അപേക്ഷിച്ച് ഞങ്ങൾ കുറുക്കന്മാർക്ക് വലിപ്പം കുറവാണ്. കണ്ടുവരുന്ന ഹിറ്റ് ഫോക്സ് എന്ന കുറുക്കന്മാർക്ക് നീളത്തിലുള്ള ചെവികളും മൃദുരോമങ്ങളുമാണ് ഉള്ളത്. എന്നാൽ ആർട്ടിക് ഫോക്സ് എന്ന വർഗങ്ങൾക്ക് ചെറിയ ചെവികളും കനം കൂടിയ കട്ടിരോമങ്ങളുമാണ് ഉള്ളത്. പിന്നുണ്ടല്ലോ, ഞങ്ങൾ കുറുക്കന്മാർ ചെറിയ കുടുംബമായി താമസിക്കുന്നവരാണ്. പക്ഷേ ഞങ്ങളെ ഒന്നിച്ച് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. കാരണം എന്തെന്നോ, ഒറ്റയ്ക്കാണ് മിക്കപ്പോഴും തന്നെ ഞങ്ങൾ ഇര പിടിക്കാൻ ഇറങ്ങുന്നത്. രാത്രിയിലുള്ള ഞങ്ങളുടെ ഓരിയിടൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മിക്കവാറും ഞങ്ങൾ ഒരുമിച്ചാണ് ഓരിയിടുന്നത്. ഞങ്ങൾ കുറുക്കന്മാരുടെ പ്രധാന ഭക്ഷണം എലി, പക്ഷികൾ എന്നിവയൊക്കെയാ. എങ്കിലും തരം കിട്ടിയാൽ ഞങ്ങൾ പലതരത്തിലുള്ള ചെറിയ മൃഗങ്ങളെയും വേട്ടയാടി പിടിച്ച് ഭക്ഷിക്കും. സാധാരണയായി അമ്മ കുറുക്കൻ 2 മുതൽ 4 കുഞ്ഞുങ്ങൾക്കാണ് ജന്മം നൽകുന്നത്. കുഞ്ഞുങ്ങൾ അമ്മയോടൊപ്പമാണ് വളരുന്നത്. കളിച്ചും ചിരിച്ചും വേട്ടയാടിയും കുഞ്ഞുങ്ങൾ തങ്ങളുടെ ബാല്യകാലം കുടുംബത്തോടൊപ്പം ചെലവഴിക്കും.
കൂട്ടുകാരിനി എന്റെ ശാസ്ത്രീയ വർഗീകരണം എഴുതിയെടുത്തോ? ഇതൊക്കെയാ കൂട്ടുകാരെ ഈ കുറുക്കന്റെ കഥ. ഇന്നത്തെ എന്റെ കഥ കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടമായല്ലോ. എങ്കിൽ നമുക്ക് അടുത്ത സെഗ്മെന്റിലോട്ട് പോകാം. അടുത്ത സെഗ്മെന്റിലോട്ട് പോകുന്നതിന് മുമ്പ് ഈ ആഴ്ചത്തെ ആദ്യത്തെ സ്പെഷ്യൽ ഡേ ഏതാണെന്നറിയണ്ടേ? വേൾഡ് പോപ്പുലേഷൻ ഡേ. ജൂലൈ 11-നാട്ടോ നമ്മൾ അത് ആചരിക്കുന്നത്. ഇതിന്റെ വിശേഷങ്ങൾ നമുക്കറിയണ്ടേ? നമുക്കൊന്ന് കണ്ടു നോക്കാം. കൂട്ടുകാരെ, ഈ ആഴ്ചയിലെ അടുത്ത സ്പെഷ്യൽ ഡേ ആണ് ലോക ജനസംഖ്യാ ദിനം. ജൂലൈ 11-നാട്ടോ വേൾഡ് പോപ്പുലേഷൻ ഡേ അഥവാ ലോക ജനസംഖ്യാ ദിനം ആഗോളതലത്തിൽ ആചരിച്ചു പോരുന്നത്. ആയിരത്തി 1989 യുണൈറ്റഡ് നേഷൻസിന്റെ ഡെവലപ്മെന്റ് പ്രോഗ്രാമിൽ വെച്ചാണ് ലോക ജനസംഖ്യാ ദിനാചരണം ആരംഭിച്ചത്. അതിന് പ്രചോദനമായത് 1987 ജൂലൈ 11 ലോക ജനസംഖ്യ 500 കോടിയിലെത്തി എന്നതാണ്. വരുന്ന 50 വർഷങ്ങൾ കൊണ്ട് ലോക ജനസംഖ്യ 1100 കോടിയിലെത്തുമെന്നാണ് ജനസംഖ്യാ വിദഗ്ധരുടെ കണക്കുകൂട്ടൽ. ഇന്ന് ദാരിദ്ര്യത്തിന് അനുപാതികമായി ജനസംഖ്യയും ജനസംഖ്യയ്ക്ക് അനുപാതികമായി ദാരിദ്ര്യവും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ജനങ്ങൾക്ക് ലിംഗഭേദമനുസരിച്ചുള്ള തുല്യത, കുടുംബാസൂത്രണം, മനുഷ്യാവകാശം, ദാരിദ്ര്യം എന്നിവയെക്കുറിച്ചുള്ള അവബോധം നൽകലാണ് ജനസംഖ്യാ ദിനാചരണത്തിന്റെ മുഖ്യ ലക്ഷ്യം. അടുത്ത സെഗ്മെന്റ് ആണ് കളിമുറ്റം. ഇന്ന് കളിമുറ്റത്തിൽ മരിയ നമ്മ എന്തായിരിക്കും പഠിപ്പിക്കാൻ പോകുന്നത്? നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ. കളിമുറ്റം. ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മുടെ വീട്ടിലേക്ക് അച്ചാറിന്റെ കുപ്പി ഉണ്ടാവില്ലേ, അതിന്റെ അടപ്പ് വെച്ചിട്ട് എങ്ങനെയൊരു മിനി ലിഡ് ബാഞ്ചോസ് ഉണ്ടാക്കാമെന്നാണ് ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. എങ്കിൽ നമുക്ക് വേഗം അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം. ആദ്യമായി നമുക്ക് വേണ്ടത് അച്ചാറ് കുപ്പിയുടേതുപോലെയുള്ള അടപ്പുകൾ, പിന്നെ പല കളേഴ്സിലുള്ള അക്രിലിക് പെയിന്റ്, അടുത്തതായി വെള്ളം, പെയിന്റ് ബ്രഷ്, പാലറ്റ്, റബ്ബർ ബാൻഡ്, സിസർ, ഡബിൾ സൈഡ് ടേപ്പ്, പിന്നെ ഐസ്ക്രീം സ്റ്റിക്. എങ്കിൽ നമുക്ക് വേഗം തന്നെ ഈ മിനി ലിഡ് ബാഞ്ചോസ് ഉണ്ടാക്കി തുടങ്ങിയാലോ. ആദ്യം തന്നെ നമുക്ക് ഐസ്ക്രീം സ്റ്റിക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ഇതിൽ പെയിന്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പെയിന്റ് ചെയ്ത് തുടങ്ങാം. സൈഡ്സും നമുക്ക് പെയിന്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ആദ്യത്തെ ഐസ്ക്രീം സ്റ്റിക് പെയിന്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് തുടങ്ങാൻ വെക്കാം. ഇനി നമുക്ക് അടുത്ത ഐസ്ക്രീം സ്റ്റിക്ക് പെയിന്റ് ചെയ്ത് തുടങ്ങാം.
ആയിട്ടുള്ള ഡിസൈൻസ് ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിലും സ്റ്റോൺസും സീക്വൻസ് ഒക്കെ യൂസ് ചെയ്തത് കുറച്ചുകൂടി മനോഹരമാക്കാവുന്നതാണ്. ഇനി നമുക്കിത് ഉണങ്ങാൻ വയ്ക്കാം. ഇനി നമുക്ക് ആദ്യത്തെ ഐസ്ക്രീം സ്റ്റിക്കിന് ഡിസൈൻ ചെയ്യാം. നമ്മളിത് പെയിന്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കിത് ഉണങ്ങാൻ വെക്കാം. നമ്മുടെ പെയിന്റ് ഒക്കെ ഉണങ്ങിക്കഴിഞ്ഞു ഇനി നമ്മുടെ ബാൻഡേജ് റെഡിയാക്കാൻ വേണ്ടി നമുക്ക് റബ്ബർ ബാൻഡ് സ്റ്റിച്ച് ചെയ്യാലോ. ഡബിൾ ലെയർ ആയിട്ടാണ് ഞാൻ റബ്ബർ ബാൻഡ് അടപ്പിൽ ചുറ്റുന്നത് നല്ല വലിഞ്ഞിരിക്കാൻ വേണ്ടി. നിങ്ങൾ അഥവാ ചെറിയ റബ്ബർ ബാൻഡ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു ലെയർ മതിയാവും. അങ്ങനെ നമ്മുടെ അടുപ്പിൽ റബ്ബർ ബാൻഡ്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞു. നാല് ലെയേഴ്സ് ആയിട്ടാണ് ഞാൻ റബ്ബർ ബാൻഡ്സ് ചുറ്റിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് ഐസ്ക്രീം സ്റ്റിക്കിലേക്ക് അറ്റാച്ച് ചെയ്യാം. അതിനായി നമുക്ക് ഡബിൾ സൈഡ് ടേപ്പ് എടുക്കാം. നമുക്കിത് ഒട്ടിക്കാം. ഇനി ഐസ്ക്രീം സ്റ്റിക്ക് നമുക്ക് അറ്റാച്ച് ചെയ്യാം. ഇതിന്റെ ഔട്ട്സൈഡ് ടേപ്പ് പൊളിച്ചെഴുന്നിട്ട് നമുക്ക് ഐസ്ക്രീം സ്റ്റിക്ക് ഒട്ടിക്കാം. റബ്ബർ ബാൻഡ് നേരെ വരുന്ന രീതിയിൽ വേണം ഐസ്ക്രീം സ്റ്റിക്ക് അറ്റാച്ച് ചെയ്യാൻ. അടുത്ത ഐസ്ക്രീം സ്റ്റിക്കും ഇതേപോലെ നമുക്ക് ചെയ്യാം. അങ്ങനെ നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ലിഡ് ബാൻഡേജ് റെഡി ആയി കഴിഞ്ഞു. നല്ല ക്യൂട്ട് ആയിട്ടില്ലേ ലിഡ് ബാൻഡേജ് കാണാൻ. ഇതിന് വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ചെറിയ ചെറിയ മ്യൂസിക്കൽ സൗണ്ട്സും കേൾക്കാൻ പറ്റും. കേട്ടില്ലേ കൂട്ടുകാരെ, ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതുകൊണ്ട് നിങ്ങൾ വീട്ടിലിത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. Thank you.
കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും മരിയ പഠിപ്പിച്ച ക്രാഫ്റ്റ് ഇഷ്ടായില്ലേ? നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. കൂട്ടുകാരെ, ഈ ആഴ്ചത്തെ മറ്റൊരു സ്പെഷ്യൽ ഡേ ആണ് വേൾഡ് യൂത്ത് സ്കിൽസ് ഡേ. ജൂലൈ 15th ഇത് ആചരിക്കുന്നത്. ഇതിന്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് അറിയണ്ടേ? എങ്കിൽ നമുക്ക് കണ്ടു നോക്കാം. കൂട്ടുകാരെ, ഈ ആഴ്ചയിലെ മറ്റൊരു സ്പെഷ്യൽ ഡേ ആണ് വേൾഡ് യൂത്ത് സ്കിൽ ഡേ അഥവാ ലോക യുവജന പാഠവ ദിനം. ഈ ദിനം ആചരിക്കാൻ തുടങ്ങിയത് 2015 മുതലാട്ടോ കൂട്ടുകാരെ. യുണൈറ്റഡ് നേഷൻസിന്റെ മില്ലേനിയം ഡിപ്പാർട്ട്മെന്റിന്റെ ലക്ഷ്യങ്ങളും യുനെസ്കോയുടെ എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന പ്രചരണങ്ങളും ഒത്തുചേർന്നപ്പോഴാണ് വേൾഡ് യൂത്ത് സ്കിൽസ് ഡേ ആചരിക്കാൻ തീരുമാനിച്ചത്. ഇന്ന് ലോകത്ത് പലതരത്തിൽ കഴിവുകളുള്ള ഒട്ടനവധി യുവാക്കളുണ്ട്. എന്നാൽ അവർക്കൊക്കെ തങ്ങളുടെ കഴിവുകളിൽ മുന്നേറാൻ തക്ക വിധത്തിലുള്ള വിദ്യാഭ്യാസം ഇല്ലതാണ്. സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുകയും അവരുടെ സാമൂഹികവും സാമ്പത്തികവുമായ ഉന്നമനവുമാണ് വേൾഡ് യൂത്ത് സ്കിൽസ് ദിനാചരണത്തിന്റെ മുഖ്യ ലക്ഷ്യം. എങ്കിൽ നമുക്ക് നമ്മുടെ അടുത്ത സെഗ്മെന്റിലോട്ട് പോകാം. അടുത്ത സെഗ്മെന്റ് ആണ് അന്നമ്മളും കാവൽമാലാദിയും. ഇന്ന് അന്നമ്മളുടെ സംശയം എന്തായിരിക്കും? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അന്നമ്മളും കാവൽമാലാദിയും. എന്റെ അന്നക്കുട്ടിക്ക്? അതെ, എന്താ എന്റെ അന്നമോളുടെ ഇന്നത്തെ സംശയം? അമ്മയുടെ മമ്മിക്ക് എത്ര വയസ്സായി കാണും മാലാഹേ? ആധുനിക ശാസ്ത്രജ്ഞന്മാർ കണക്കാക്കിയത് 460 കോടി വർഷം എന്നാ. ഭൂമിയെ പറ്റി പഠിക്കുന്ന ശാസ്ത്ര ശാഖയാണ് ജിയോളജി. അന്നമോൾ മുതിർന്ന ക്ലാസ്സിലായി കഴിയുമ്പോ ഇതേ കുറിച്ച് പഠിക്കാനും ഉണ്ട്. പിന്നുണ്ടല്ലോ അന്നമോളെ, നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിന്റെ 71% ഉപ്പുവെള്ളം നിറഞ്ഞ സമുദ്രങ്ങളാ. ബാക്കിയുള്ള ഭാഗത്താണ് ഭൂഖണ്ഡങ്ങളുള്ള ദ്വീപുകളുള്ളത്. നമ്മുടെ സൗരയൂഥത്തിൽ കുറേ ഗ്രഹങ്ങളുണ്ട്. അതിൽ സൂര്യനിൽ നിന്നും മൂന്നാമതാ ഭൂമിയുടെ സ്ഥാനം. ഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ വലിപ്പത്തിൽ 5th ഭൂമി. ഗ്രഹങ്ങളിൽ ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ എന്നീ 4 ഗ്രഹങ്ങൾ താരതമ്യേന ചെറുതാണ്. മാത്രമല്ല പാറയും ലോഹങ്ങളുമാണ് പ്രധാനമായും ഈ ഗ്രഹങ്ങളിലുള്ളത്. ഈ 4 ഗ്രഹങ്ങളെ ഭൗമഗ്രഹങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഭൗമഗ്രഹങ്ങളിൽ വച്ച് ഏറ്റവും വലുത് നമ്മുടെ ഭൂമിയാണ് മോളെ. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞില്ലേ ഭൂമിയുടെ കൂടുതൽ ഭാഗവും വെള്ളമാണെന്ന്? ഭൂമിയുടെ ജലം നിറഞ്ഞ ഭാഗങ്ങളെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രോസ്ഫിയർ. മഞ്ഞുമൂടിക്കിടക്കുന്ന സ്ഥലങ്ങളെയോ? ഭൂമിയിൽ മഞ്ഞുമൂടിക്കിടക്കുന്ന സ്ഥലങ്ങളാണ് ധ്രുവപ്രദേശങ്ങൾ. ഇങ്ങനെ കാണപ്പെടുന്ന സ്ഥലങ്ങളെ പറയുന്ന പേരാണ് ക്രയോസ്ഫിയർ. കടൽ, കായൽ, നദികൾ എന്നിവിടങ്ങളിലെ മഞ്ഞ്, മഞ്ഞുപാളികൾ, ഹിമാനികൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടും. പ്രപഞ്ചത്തിൽ ജീവനുള്ളവരുള്ളത് ഭൂമിയിൽ മാത്രമാട്ടോ. പിന്നെ ബഹിരാകാശത്തു നിന്ന് നോക്കുമ്പോ ഭൂമിയെ നീല നിറത്തിലാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഭൂമിയെ മനുഷ്യർ നീലഗ്രഹം എന്നാണ് വിളിക്കുന്നത്. ഭൂമിയെ ആദ്യം ചുറ്റി സഞ്ചരിച്ച ഒരു സാഹസിക സഞ്ചാരിയുണ്ട്. അതാരാ? ഫെർഡിനൻഡ് മാഗല്ലൻ. 1519 സ്പെയിനിലെ സെവില്ലിൽ നിന്ന് യാത്ര തിരിച്ച അദ്ദേഹം അവിടെ തന്നെ തിരിച്ചെത്തി. അദ്ദേഹമാണ് ഭൂമി ഒരു ഗോളമാണെന്ന് ആദ്യം സ്ഥിരീകരിച്ച ആൾ. എങ്കിൽ അന്നമോള് പോയിരുന്നു പഠിച്ചോട്ടോ.
ബൈ മലഹേ. ബൈ. കൂട്ടുകാരെ, അന്നമ്മളുടെ സംശയം കാരണം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കിട്ടിയില്ലേ? എങ്കിൽ നമുക്ക് അടുത്ത സെഗ്മെന്റിലോട്ട് പോകാം. അടുത്ത സെഗ്മെന്റ് ആണ് നല്ല ശീലങ്ങൾ. ഇന്ന് നല്ല ശീലത്തിൽ ആരായിരിക്കും നമുക്ക് നല്ല ശീലം പറഞ്ഞു തരാൻ പോകുന്നത്? എന്തായിരിക്കും പറഞ്ഞു തരാൻ പോകുന്നത്? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. നല്ല ശീലങ്ങൾ. കൂട്ടുകാരെ, ഞാൻ ചിങ്ങം കുരങ്ങച്ചൻ. ഞാൻ വന്നത് നിങ്ങളോടൊരു കാര്യം പറയാനാ. കിളിക്കൂടിന്റെ കൊച്ചുകൂട്ടുകാർക്ക് ഇഷ്ടമുള്ള കളി എന്താ? എനിക്കറിയാം, പലർക്കും ഇഷ്ടം മൊബൈൽ ഗെയിം കളിക്കാനായിരിക്കുമല്ലോ. എങ്കിലിനി അങ്ങനെ പോരാട്ടോ. മൊബൈലിൽ ഗെയിം കളിക്കുന്നത് അത്ര നല്ല ശീലമല്ല. ആദ്യം ഒരു രസത്തിന് തുടങ്ങും, പിന്നെ ഗെയിമിന് അഡിക്റ്റാകും, പിന്നെ പിന്നെ ഗെയിം കളിക്കാതിരിക്കാൻ സാധിക്കാത്ത അവസ്ഥ വരും. പഠനത്തിലുള്ള ശ്രദ്ധയും കുറയും, പരീക്ഷയ്ക്ക് മാർക്കും കുറയും. അത് വേണോ കൂട്ടുകാരെ? അങ്ങനെയെങ്കിൽ ഇനി മുതൽ എന്റെ കൂട്ടുകാർ മൊബൈലിൽ ഗെയിം കളിക്കരുത്. മനസ്സിലായോ കൂട്ടുകാരെ ഞാൻ പറഞ്ഞത്? കൂട്ടുകാരെ, ഇന്നത്തെ കിളിക്കൂടിന്റെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടായില്ലേ? എങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കാൻ മറക്കരുത്. അതിനാണ് ഞങ്ങളുടെ അഡ്രസ്. ദ പ്രൊഡ്യൂസർ, കിളിക്കൂട്, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി, പിൻ 6803090, ഫോൺ 8606460033, kilikoodgtv@gmail.com. കൂട്ടുകാരെ, ഈ എപ്പിസോഡിലൂടെ നിങ്ങൾക്ക് കൂടുതൽ അറിവുകൾ കിട്ടിയില്ലേ? എങ്കിൽ ഇതിലും കൂടുതൽ അറിവുകളുമായി ഞങ്ങൾ അടുത്ത ആഴ്ച വരും. അതുവരേക്കും ബൈ.